ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവരും ഒന്ന് പറഞ്ഞേൻ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എല്ലാവരും സന്തോഷത്തിലാണല്ലോ അതെ എല്ലാവരും ഒന്ന് ചിരിച്ചേൻ ഓക്കെ നമുക്കിന്ന് കുരിശ് വരച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം തമ്പരാനെ വിശുദ്ധ കുരിശൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മേൻ കഴിഞ്ഞയാഴ്ച നമ്മൾ പഠിച്ച പാഠം ഏതാണ് ഒമ്പതാം പാഠം അതിൻ്റെ പേരെന്തായിരുന്നു പ്രേഷിത പ്രവർത്തനത്തിൻ്റെ നൂതന ആഭിമുഖ്യങ്ങൾ അതിലെന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഒന്ന് വിദ്യാഭ്യാസ പ്രേഷിത പ്രവർത്തനം രണ്ട് മാധ്യമ പ്രേഷിത പ്രവർത്തനം മൂന്ന് കല സാംസ്കാരിക രംഗങ്ങളിലൂടെയുള്ള പ്രേഷിത പ്രവർത്തനം നാല് രാഷ്ട്രീയത്തിലൂടെയുള്ള പ്രേഷിത പ്രവർത്തനം അഞ്ച് പരിസ്ഥിതി സംരക്ഷണം ആറ് എന്തായിരുന്നു പറയൂ ആ സമൂഹത്തിലെ തിന്മകൾക്കെതിരെയുള്ള സുവിശേഷ ശബ്ദം ഓക്കെ റെഡി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ഏതാണ് പത്താം പാഠം അതിൻ്റെ പേരെന്താണ് സിയോറംപൊറമ്പാർ സഭയും പ്രേഷിത പ്രവർത്തനങ്ങളും ഇതിൽ നമ്മൾ രണ്ട് ഭാഗമാണ് നമ്മളിന്ന് പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏതൊക്കെയാണ് മാർത്തോമ ക്രിസ്ത്യാനികളുടെ പ്രേഷിത സ്വഭാവം രണ്ട് സീറോ മർബാർ സഭയും കുടിയേറ്റങ്ങളും ക്ലിയർ വൺസ് മോർ പ്രേ മാർത്തോമ ക്രിസ്ത്യാനികളുടെ പ്രേഷിത സ്വഭാവം രണ്ട് സീറോ മർബാർ സഭയും കുടിയേറ്റങ്ങളും ഓക്കെ ഈ പാടത്തിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് പ്രതിപാദിക്കുന്നത് ഏതാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം യോമനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കിയുള്ള സംഭവമാണ് അവിടെ പ്രതിപാദിക്കുന്നത് യേശുവും ശിഷ്യന്മാരും ബദാനിയിലേക്ക് യാത്ര പുറപ്പെടാൻ പോകുന്ന രംഗമാണ് അവിടെ പ്രതിപാദിക്കുന്നത് യേശുവിൻ്റെ യേശു വളരെയധികം സ്നേഹിച്ച തൻ്റെ സ്നേഹിതൻ സുഖം ബാധിച്ച് കിടക്കാണെന്ന് ലാസറിൻ്റെ സഹോദരിമാർ യേശുവിനെ അറിയിക്കുന്നു എന്നാൽ യേശു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ബദാനിയിലേക്ക് പുറപ്പെടാൻ തയ്യാറാവുന്നത് ബദാനിയ എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് യേശു അവിടെ എത്തിക്കഴിഞ്ഞാൽ യഹൂദർ കല്ലെറിയാനായിട്ട് തയ്യാറായിരിക്കുന്ന സ്ഥലമാണ് ഈ ബദാനിയ യേശു പിന്നെ കല്ലെറിയാനായിട്ട് അവർ ഒരുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും യേശു അവിടേക്ക് പുറപ്പെടാൻ തയ്യാറാകുകയാണ് കാരണം ലാസർ മരിച്ചു കഴിഞ്ഞു എന്ന് യേശുവിന് മനസ്സിലാവുന്നു യേശു ശിഷ്യന്മാരോട് പറയുന്നു തൻ്റെ ലാസർ മരിച്ചിട്ടില്ല അവൻ നിദ്രയിലാണ് എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ് ആ സമയത്ത് തോമാസ് ലിഹ പറയുന്ന ഒരു വാക്കാണ് ഇവിടെ വളരെയധികം പ്രാധാന്യമുള്ളത് അവൻ്റെ ഒപ്പം പോയി നമുക്കും മരിക്കാം ഈ ധൈര്യമാണ് മാർത്തോമാ സ്നീഹായെ യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ഭാരതത്തിൽ വന്ന് സുവിശേഷ പ്രഘോഷണം നടത്തുകയും കേരളത്തിൽ ഒരു ക്രൈസ്തവ കൂട്ടായ്മ രൂപീകരിക്കുകയും ചെയ്തത് ആ ക്രൈസ്തവ കൂട്ടായ്മയെയാണ് മാർത്തോമ നസ്രാണികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ സഭയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എന്താണത് സ്ഥാപക നേതാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സഭയാണ് മാർത്തോമ നസ്രാണികൾ മറ്റുള്ള സഭകൾ എല്ലാം തന്നെ ആ സഭ എവിടെയാണോ രൂപീകൃതമായിരിക്കുന്നത് ആ സ്ഥലത്തെ കേന്ദ്രീകരിച്ചാണ് അറിയപ്പെടുന്നത് ഓക്കെ നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യ പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ് മാർത്തോമ നസ്രാണികളുടെ പ്രേഷിത സ്വഭാവം എന്തായിരുന്നു അവരുടെ പ്രേഷിത സ്വഭാവം ഇത് പറയുന്നതിനു മുമ്പായിട്ട് ഞാൻ രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന നമ്മുടെ മാർപ്പാപ്പ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ എളിയ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് ലോകനേതാക്കൾക്കും സഭയ്ക്കും തന്നെ മാതൃകയാകുന്ന നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വന്തം ബാഗും പിടിച്ച് എയർപോർട്ടിൽ വരികയും വിമാനത്തിൽ കയറുന്ന ഫോട്ടോകൾ എല്ലാ പത്രത്തിലും വളരെ വ്യക്തമായിട്ട് വന്ന വിവരം നമ്മളുടെ മനസ്സിൽ നിന്നും ഇപ്പോഴും പോവുകയില്ല തൻ്റെ ജീവിത ശൈലിയിലൂടെ തന്നെ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ഏറ്റവും ശക്തനായ വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് പറയാം രണ്ടാമതുമായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് വന്ന ഒരു ന്യൂസാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് മേരി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വീട്ടമ്മ കുമ്പളങ്ങിയിൽ ജീവിച്ചിരിക്കുന്ന സാധാ ഒരു വീട്ടമ്മ അവർ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പല പ്രമുഖ പത്രത്തിലും ആ ന്യൂസ് വരികയുണ്ടായി അവർ ഒരു സാധാ കാറ്ററിംഗ് ഏജൻസിയിൽ വർക്ക് ചെയ്യുകയാണ് തുച്ഛമായ വരുമാനത്തോടുകൂടി കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്നു ബിസിനസ് കുറവായതുകൊണ്ട് ആ കാറ്ററിംഗ് ജോലി നഷ്ടപ്പെട്ടു വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ ആ പ്രദേശത്ത് മുഴുവനും വെള്ളപ്പൊക്കം ബാധിച്ചു അവിടെ ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു സന്നദ്ധ സംഘടനയിൽ ഈ വീട്ടമ്മയും പങ്കാളിയായി അവർ പൊതിയുന്ന ചോറിൽ അവർ മറ്റുള്ളവരെ അറിയിക്കാതെ ഒരു നൂറിൻ്റെ നോട്ട് അതിൽ വെച്ച് കൊടുക്കുമായിരുന്നു തൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും ആ നൂറ് രൂപ നോട്ട് വളരെ മറ്റുള്ളവരെ അറിയിക്കാതെ തന്നെ ആ പൊതിച്ചോറ് വെച്ച് കൊടുത്തത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതാരാണ് ഈ സൽക്രമം ചെയ്യുന്നതെന്ന് അവർ അന്വേഷിക്കുകയും ഈ അന്വേഷണം മേരി സെബാസ്റ്റ്യൻ എന്ന വീട്ടമ്മയുടെ അടുത്ത് എത്തുകയും ചെയ്തു പല ബഹുമതികളും അവർക്ക് ലഭിച്ചു അതിനേക്കാൾ ഉപരിയായി അവർക്ക് ചെയ്യാനുള്ള ആ സന്മാതൃക ഇതുതന്നെയായിരുന്നു മാർത്തോമ നസ്രാണികളുടെ ജീവിത ശൈലി ഭൂരിഭാഗം വരുന്ന മറ്റു മതസ്ഥരുടെ ഇടയിൽ യേശുവിനെ പ്രഘോഷിക്കാനുള്ള ആ ജീവിത രീതിയായിരുന്നു മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായിരുന്നത് കൂടാതെ ഒരു ധാർമ്മിക മൂല്യം പുലർത്തുന്ന ഒരു സമൂഹമായിരുന്നു മാർത്തോമ ക്രിസ്ത്യാനികളുടേത് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ വിശ്വാസം മറ്റു മതസ്ഥരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് ഒരു നിർബന്ധത്തിൻ്റെ വഴിയോ ഒരു അടിച്ചേൽപ്പിക്കലോ വേണ്ടി വന്നില്ല ഇവരുടെ ആ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആ ആഗിരണം ഇവരുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വളരെ എളുപ്പമായിരുന്നു ഇവരുടെ ഈ പ്രേക്ഷിത ചൈതന്യത്തോടുകൂടി ഭാരതം മുതൽ ചൈന വരെ പ്രേഷിത പ്രവർത്തനം നടത്തുന്നതിന് ഇവർക്ക് സാധിച്ചു എന്നാൽ ഭാരതത്തിലുണ്ടായ വിവിധ മതവിശ്വാസങ്ങൾ വ്യത്യസ്ത ജാതികൾ ഭാരത സംസ്കാരം ഇതെല്ലാം ഇവരുടെ പ്രേഷിത പ്രവർത്തനത്തെ മന്ദീഭവിപ്പിച്ചു എന്ന് പറഞ്ഞതിൽ തെറ്റില്ല എന്നാൽ പതിനാറാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ മിഷണറിമാരുടെ ആഗമനത്തോടു കൂടി ഇവർ കൂടുതൽ കരുത്താർജിക്കുകയും ഭാരതം മുഴുവനും സുവിശേഷ പ്രഘോഷണം നടത്താൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തു കാരണം സീറോമാർ ഭാരത് സഭയിൽ നിന്നും ധാരാളം വൈദികരും സമർപ്പിതരും രംഗത്ത് വരികയും പാശ്ചാത്യ മിഷണറിമാരുടെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഭാരതത്തിലുള്ള ക്രൈസ്തവരുടെ ഉന്നമനത്തിനായിട്ട് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചത് മാർത്തോമ ക്രിസ്ത്യാനികൾ ആണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ഓക്കെ നമ്മൾ അടുത്ത പോയിൻറ്റിലേക്ക് പോവുകയാണ് എന്താണ് അടുത്ത പോയിൻറ്റ് സീറോ മലബാർ സഭയും കുടിയേറ്റങ്ങളും പതിനാറാം നൂറ്റാണ്ടിൽ വരെ പാശ്ചാത്യ മിഷണറിമാർ എത്തുന്നതുവരെ ഭാരതത്തിൽ മുഴുവനും സുവിശേഷ പ്രഘോഷണം നടത്തുന്നതിന് ആർച്ച് ഡീക്കിനായിരുന്നു പരമ അധികാരം എന്നാൽ പാശ്ചാത്യ മിഷണർമാർ എത്തിയതോടുകൂടി ആ പരമ അധികാരം നഷ്ടപ്പെട്ടു മാർത്തോമ ക്രിസ്ത്യാനികളുടെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിച്ചു എന്താണ് സ്ഥാപിച്ചത് സീറോ മലബാർ ഹൈറാർക്കി ആരാണ് സ്ഥാപിച്ചത് പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ എന്നാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി അതിൻ്റെ വെളിച്ചത്തിൽ ഭാരതത്തിലെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതിന് വടക്ക് ഭാരതപുഴയ്ക്കും തെക്ക് പമ്പാ നദിക്കും ഇടയിൽ പ്രേഷിത പ്രവർത്തനം നടത്താനുള്ള അധികാരം ആർച്ചുഡീക്കിന് ലഭിച്ചു ഇതിൻ്റെ ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മാതൃസഭയുടെ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമാണ് അതിനാൽ തന്നെ ആവശ്യമായിട്ടുള്ള ഇടവകളും ഹൈരാർക്കികളും സ്ഥാപിക്കണമെന്ന് സഭ നിഷ്കർഷിക്കുന്നു ഇതിൻ്റെ വെളിച്ചത്തിൽ മലബാർ പ്രദേശത്ത് കുടിയേറിയ സീറോ മലബാർ സഭ അംഗങ്ങൾക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിന് തലശ്ശേരി രൂപത സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ചങ്ങനാശ്ശേരി രൂപതയുടെ അതിർത്തി കന്യാകുമാരിയും കൂടി ഉൾപ്പെടുത്തി വിപുലമാക്കി തൃശ്ശൂർ രൂപത കോയമ്പത്തൂർ രൂപത പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിപുലമാക്കി തലശ്ശേരി രൂപതയിൽ മൈസൂർ മംഗലാപുരം രൂപതയുടെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിപുലമാക്കുകയും ചെയ്തു ഭാരതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായിട്ട് ബോംബെ പൂനെ നാസിക് എന്നീ പ്രദേശങ്ങളിലെ സീറോ മലബാർ സഭ അംഗങ്ങൾക്കായിട്ട് കല്യാൺ രൂപത സ്ഥാപിതമായി അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന സീറോ മലബാർ അംഗങ്ങൾക്കായിട്ട് ചിക്കാഗോ രൂപതയും സ്ഥാപിതമായി എൻ്റെ പ്രിയ കുട്ടികളെ പത്താം പാഠത്തിൻ്റെ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ അവസാനിക്കുന്നത് ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കുന്ന പോയിൻറ്റുകൾ ഒന്നും കൂടി നമുക്ക് ആവർത്തിക്കാം ഈ അധ്യായത്തിൽ ആദ്യമായി പഠിച്ച ദൈവവചനം ഏതായിരുന്നു യോനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗങ്ങൾ അതിൽ യേശു ശിഷ്യന്മാരും ബദാനിയിലേക്ക് യാത്ര പുറപ്പെടുന്ന സംഭവമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് മന്ദീ കാര്യങ്ങൾ എന്താണ് ആ ഭാരതത്തിൽ നിലനിൽ നിന്നിരുന്ന വ്യത്യസ്ത മത സമ്പ്രദായങ്ങൾ വ്യത്യസ്ത ജാതി വ്യവസ്ഥകൾ വ്യത്യസ്ത സംസ്കാരം ഇതെല്ലാമാണ് മാർത്തോമ ക്രിസ്ത്യാനികളുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ മന്ദി കാര്യങ്ങൾ സീറോ മലബാർ ഹൈറാർക്കി ഹൈറാർക്ക് സ്ഥാപിച്ചതാരാണ് പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി കല്യാൺ രൂപത സ്ഥാപിച്ചത് ആർക്കു വേണ്ടിയാണ് ബോംബെ പൂനെ നാസിക് എന്നീ പ്രദേശങ്ങളിൽ വസിക്കുന്നവർക്കായിട്ട് ചിക്കാഗോ രൂപത ആർക്കു വേണ്ടിയായിരുന്നു അമേരിക്കയിൽ വസിക്കുന്ന സീറോ മർബാർ സഭയിലെ ആളുകൾക്ക് വേണ്ടി ഓക്കെ ഇന്ന് പഠിക്കേണ്ട ദൈവവചനം ഏതാണ് യോമനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായം ഒമ്പതാം വാക്യം പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുവിൻ ഒന്നിനും പറയാം യോഗനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഓക്കെ ഈ വചനം പ്രത്യേകമായിട്ട് നിങ്ങൾ പഠിക്കണം ഇന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ആക്ടിവിറ്റി ഇതാണ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന മറ്റു മതസ്ഥർ മതസ്ഥർക്ക് നിങ്ങളുടെ ജീവിത മാതൃക എങ്ങനെ പകർന്നു കൊടുക്കാൻ സാധിക്കും ഇത് വ്യക്തമായി എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ അയച്ചു കൊടുക്കണം ഓക്കെ നിങ്ങളെവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ